നിയമനക്കുഴ ആരോപണത്തിൽ അറസ്റ്റിലായ അഖിൽ സജീവനെ പത്തനംതിട്ട പോലീസ് ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അഖിൽ സജീവൻ മാധ്യമങ്ങളോട് ഒന്നും പ്രതികരിച്ചില്ല. ഇനി കണ്ടോൺമെന്റ് പോലീസാണ് അതിവേഗം നടപടികൾ പൂർത്തിയാക്കി അവിടെ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരത്ത് എത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടത്. സിക്ക് അഭിലാലുണ്ട്. അഭിലാൽ, അതിവേഗം പൂർത്തിയാക്കുകയാണോ പത്തനംതിട്ട പോലീസ് ഈ സി എ ടു കേസുമായി ബന്ധപ്പെട്ട നടപടികൾ? ഇനി പ്രതിയെ കൊടുക്കേണ്ടത് കണ്ടോൺമെന്റ് പോലീസിനാണ്. പ്രാഥമികമായി ചോദ്യം ചെയ്യലിനുള്ള സമയം ലഭിച്ചില്ലെങ്കിലും ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പോലീസുമായി ഈ പ്രതി പങ്കുവയ്ക്കുന്നുണ്ട്? ഇനിയുള്ള നടപടിക്രമങ്ങൾ? ഇന്നിപ്പോൾ കോടതിയിലടക്കം ഹാജരാക്കുന്ന നടപടികളിലേക്ക് പോകും. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പുലർച്ചെ 4 കൂടി പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തുന്നതാണ്. അപ്പോൾ ഏറെക്കുറെ സമയം 7.5 മണിക്കൂർ സമയം പിന്നിടുന്നുണ്ട്. പത്തനംതിട്ടയിലെത്തി പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷമുള്ള സ്വാഭാവിക നടപടി എന്നുള്ളത് പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് റിപ്പോർട്ട് വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇനി കോടതിയിൽ ഹാജരാക്കുന്ന വേളയിലും നൽകേണ്ടതുണ്ട്. ഈ കേസിൻ്റെ തുടർ നടപടികൾ എന്ന് സാധാരണ രീതിയിലുള്ള തുടർ നടപടി എന്നാൽ എന്തെന്നാൽ അത് ഇനിയും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയാൽ വൈകുന്നേരത്തിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂർ സമയത്തിനുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ് പൊതുവായ മാനദണ്ഡം. അതിൻ്റെ നടപടികളായിരിക്കും ഇനി ഉണ്ടാവുക. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ് പത്തനംതിട്ട പോലീസ്. അതിന് ശേഷം ഇതിനിടയിൽ ഒരുപക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന പോലീസ് സംഘം ഇയാളെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ചോദിച്ച് അറിയാനുള്ള സാവകാശം കൂടി തേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അവർ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യം. അങ്ങനെയെങ്കിൽ 2.5 മണിക്കൂർ സമയം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘത്തിന് പത്തനംതിട്ടയിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പോൾ സമയം 11 മണി പിന്നിട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ രാവിലെ 10:30 അല്ലെങ്കിൽ 11 മണിക്കോ ആയിരിക്കും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി നാളെ രാവിലെ 11 മണി വരെ സമയമുണ്ട്. എന്നാൽ രാത്രി വൈകാതെ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം തന്നെ കോടതിയിൽ ഹാജരാക്കാതെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സാധ്യത പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്ന് അനന്തം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നില്ല. എന്തായാലും മെഡിക്കൽ പരിശോധന പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിഭാഗത്തിലാണ് അഖിൽ സജീവനെ എത്തിച്ചിട്ടുള്ളത്. ഡോക്ടർ വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ അയാൾ പുറത്തേക്ക് വരും. തിരിച്ച് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ആയിരിക്കും ഇയാളെ കൊണ്ടുപോകുക. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ ഈ വിഷയത്തിൽ അടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അരുൺ അമർനാഥിലേക്ക് കൂടി. അരുൺ, ഈ ഹരിദാസ് പോലീസിനോട് തിങ്കളാഴ്ച ചെല്ലാമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയും അങ്ങോട്ട് പറയുകയായിരുന്നു. കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആണ്, മാധ്യമപ്രവർത്തകർക്കൊന്നും വിളിക്കാൻ കഴിയുന്നില്ല. ഈ മൊഴി നൽകിയതിന് ശേഷം ഹരിദാസിൻ്റെ മറ്റൊരു വിവരങ്ങളും അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഒന്നും കേട്ടില്ല. അപ്പോൾ അസ്വാഭാവികതകൾ ആ തലത്തിലും ഉണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ച മൊഴികളിലും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇനി ഹരിദാസൻ ഒരു നിർണായക റോളായി ഈ കേസിൽ എങ്ങനെ മാറുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രജേഷ്, ഹരിദാസ് ഈ സംഘം, ഹരിദാസ്, ബാസിത്, ലെനിൻ ഉൾപ്പെടെയുള്ള സംഘം വാദി പ്രതിയാകുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ അഖിൽ സജീവിൻ്റെ ആരോപണത്തിന് പിന്നാലെയാണ്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടക്കുന്നത്. പ്രജേഷ് ചോദിച്ചതുപോലെ തന്നെ പോലീസ് 2 ദിവസമായി ഈ മൊഴിയെടുത്തതിന് ശേഷം ഈ ഹരിദാസിനെ ബന്ധപ്പെട്ടെങ്കിലും ഇദ്ദേഹത്തിന് ഫോണിൽ ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ ഇദ്ദേഹം ഇങ്ങോട്ട് ഹരിദാസ് പോലീസിനെ വിളിച്ചാണ് അറിയിക്കുന്നത് അനാരോഗ്യം കാരണമാണ് തനിക്ക് പ്രതികരിക്കാൻ സാധിക്കാത്തത്, തിങ്കളാഴ്ച കണ്ടോൺമെൻറ് പോലീസിലെത്തി ഹാജരാകാം, വിവരങ്ങൾ നൽകാമെന്നുമാണ് ഹരിദാസൻ പ്രതികരിച്ചത്. അവിടെ തന്നെ പോലീസിന് പല കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട്. ഹരിദാസൻ ഒരു ഒളിവിൽ പോയ ഘട്ടത്തിലേക്കൊക്കെ നീങ്ങിയോ എന്നായിരുന്നു ആദ്യ 2 ദിവസങ്ങളിൽ കരുതിയത്. എന്തായാലും ഹരിദാസൻ തിങ്കളാഴ്ച മൊഴി നൽകും എന്നാണ്, ഹാജരാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വ്യക്തത വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ബാസിതും ലെനിനും ചേർന്നാണ് ഈ അഖിൽ സജീവിനെ ഈ ഹരിദാസിന് പരിചയപ്പെടുത്തിയത്. ഹരിദാസിന്റെ അറിവോടെ തന്നെയാണ് അഖിൽ സജീവിനെ പരിചയപ്പെട്ടത് എന്നുള്ള സംശയങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാകും പോലീസ് നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹരിദാസൻ തന്നെയാകാൻ ഇനി ഇതിലൊരു ട്വിസ്റ്റ് ആകാൻ പോകുന്നത്, ഹരിദാസന്റെ മൊഴി അനുസരിച്ചുള്ള കാര്യങ്ങൾ അതിലാണ് കൂടുതൽ അഖിൽ സജീവിനെയും ഹരിദാസിനെയും ഉൾപ്പെടെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ പോലീസിന് കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഹരിദാസൻ തുടക്കം മുതലേ പറയുന്നത് അഖിൽ മാത്യുവിനെ പരിചയപ്പെടാൻ ഈ ഇടനിലക്കാരനായ അഖിൽ സജീവൻ സഹായിച്ചു, അഖിൽ സജീവനാണ് അഖിൽ മാത്യുവിനേക്ക് ബന്ധപ്പെടുത്തതെന്നായിരുന്നു ഹരിദാസന്റെ ആരോപണമൊക്കെ ഉണ്ടായിരുന്നത്. അതും ഈ അപേക്ഷ നൽകിയപ്പോൾ അഖിൽ സജീവൻ ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു എന്നുള്ളൊരു വാദം പൊളിയുമോ
പോകുമോ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നിൽ ഉണ്ടാവുന്നത്. അത് അങ്ങനെ അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ഈ ലെനിനും ബാസിദും ഒക്കെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അത്തരത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത എന്തായാലും ഉണ്ട്. ബാസിദ ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് ബാസിദിനെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഇനിയും അന്വേഷണത്തിന്റെ ഭാഗമായി ബാസിദിനെ വിളിപ്പിക്കുന്ന അടക്കമുള്ള കാര്യത്തിലേക്ക് പോലീസ് കടക്കും. ഇനി എന്തായാലും തിങ്കളാഴ്ച പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അരിദാസിന്റെ മൊഴിയെടുക്കും. ഒപ്പം ഈ അഖിൽ സജീവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ക്ലിയർ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ഈ അഖിൽ സജീവിന് പണം നൽകിയിട്ടുണ്ടോ അതോ അഖിൽ മാത്യുവിന് പണം നൽകിയെന്ന് ആരോപിക്കുന്നത് ഈ അഖിൽ സജീവ് ആണോ വാങ്ങിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായാലും നേരത്തെ അനന്തം സൂചിപ്പിച്ചതുൾപ്പെടെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വ്യക്തത വരും. എന്തായാലും അഖിൽ സജീവിനെ കണ്ടെത്താൻ സാധിച്ചത് ഇതിൽ നിർണായകമായി. ഒപ്പം തന്നെ അരിദാസനാണ് ഇനി ഈ കേസിന്റെ ഗതി. അരിദാസൻ നൽകുന്ന മൊഴിക്കനുസരിച്ചായിരിക്കും പോലീസ് ഈ കേസിന്റെ ഗതിയും മുന്നോട്ടുള്ള കൂടുതൽ വ്യക്തതയും വരുന്നത്. പ്രജീഷ. ശരി, അരുൺ അമൃതാണ് ഹരിദാസനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. അനന്തൻ, ഈ കേസിൽ ഒരുപാട് നൂലാമാലകൾ അഴിയേണ്ടതുണ്ട്. അത് വേർതിരിക്കുക എന്നുള്ളത് എത്രത്തോളം എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർവഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഈ ബാസിദ് നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണവുമായി സഹകരിക്കുന്നു, മാത്രമല്ല മന്ത്രിയുടെ ഓഫീസിലേക്ക് ഹരിദാസിനൊപ്പം എത്തിയ ആളാണ് ഈ ബാസിദ്. പിന്നെ റഫീസിൻ്റെ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ ഒരു ഭാഗത്ത്, അതിൽ നിന്നാണ് ഒരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുന്ന ഭാഗങ്ങളുണ്ട്. ലെനിൻ്റെ സാന്നിധ്യം, ലെനിനെ പിടികൂടുമ്പോൾ മാത്രമേ അല്ല കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പ്രതിയെ, അഖിൽ സജീവിനെ കേന്ദ്രീകരിച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യക്തത വരുത്തി നടപടികൾ വേഗത്തിലാക്കി, എന്താണ് സംഭവിച്ചത്, ഗൂഢാലോചന ഇക്കാര്യത്തിൽ, കോൺസ്പിറസി എന്താണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കാൻ കഴിയില്ലേ? ഒപ്പം അഖിൽ സജീവൻ്റെ പൂർവ്വകാല തട്ടിപ്പിൻ്റെ ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ. പ്രതീക്ഷ, അഖിൽ സജീവ് ഒരു സ്ഥിരം തട്ടിപ്പുകാരനാണ് എന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അഖിൽ സജീവിൻ്റെ പേര് ഉയർന്നു വന്നതിന് പിന്നാലെ പലരും ഈ അഖിൽ സജീവിൻ്റെ തട്ടിപ്പിനെതിരായ പലരും രംഗത്ത് വന്നിരുന്നു. അവരിലെയൊക്കെ ഇയാൾ കബളിപ്പിച്ച കഥകൾ പറഞ്ഞിരുന്നു. ഇയാൾ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിൽക്കാനാകാതെ പത്തനംതിട്ടയിൽ നിന്ന് മുങ്ങിയ വ്യക്തി കൂടിയാണ്. പല കേസുകൾ ഇയാളുടെ പേരിലുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലാണ് അഖിൽ സജീവിനെ തേടി ഇപ്പോൾ പോലീസ് ഇറങ്ങിയതെന്ന് തന്നെ പറയാം. ഈ ഇപ്പോൾ പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ CITU ഓഫീസിലെ പണാപകരണ കേസ് തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്തുകൊണ്ടാണ് അഖിൽ സജീവിനെ ഇത്തരം രീതിയിൽ ഒരു നീക്കം നടത്തി കണ്ടെത്താതിരുന്നത് എന്നൊക്കെയുള്ളത് ഇപ്പോഴും പോലീസിനെ ചോദ്യമുനയിൽ നിർത്തുന്നതാണ്. പക്ഷേ ഈ സർക്കാർ പ്രതിസന്ധിയിലാകുന്ന ഒരു കേസ് വന്നപ്പോഴേക്കും അഖിൽ സജീവിനെ പിന്തുടരുന്നു, പിടിക്കുന്നു, അയാളെ കൃത്യമായി ട്രേസ് ചെയ്ത് പിടികൂടുന്നു. നമുക്കറിയാം ഇപ്പോൾ പ്രജീഷ് ചോദിച്ചതുപോലെ തന്നെ ഈ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹരിദാസാണ് പരാതി ഉന്നയിച്ചത്. ആ പരാതി തന്നെ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുകയാണ്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും പരസ്പരം കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള മൊഴികളാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. മൊഴികൾ മാത്രമല്ല മാധ്യമങ്ങളിലൂടെ അവരവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് തന്നെ അല്ലെങ്കിൽ ഈ പരാതി തന്നെ സംശയനിഴലിലാകുന്നു. ഒപ്പം ഒരുപാട് ദുരൂഹതകൾ, ഒരുപാട് ഗൂഢ നീക്കങ്ങൾ, ഒരുപാട് സങ്കീർണതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പരാതി ഉന്നയിച്ച ഹരിദാസ്, അയാളുടെ സുഹൃത്ത് ബാസിദ്, ഇവർക്ക് നേരത്തെ തന്നെ പരിചയമുള്ളവർ തന്നെയാണ്. ഈ കേസിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന റയീസും ഈ കേസിലെ രണ്ടാം പ്രതിയായ ലെനിൻ രാജുവും. അങ്ങനെ നൂലാമാലകൾ ഒരുപാട് അഴിയേണ്ട കേസിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ അഖിൽ സജീവൻ പിടിയിലായിരിക്കുന്നത്. അഖിൽ സജീവനെ പ്രാഥമികമായി ചോദ്യം ചെയ്തു. പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കന്റോൺമെന്റ് പോലീസിന്റെ കോർട്ടിലേക്കാണ് പ്രതി പോകുന്നത്. അവിടെയാണ് ഈ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടത്. അങ്ങനെ വിപുലമായ ചോദ്യം ചെയ്യലിലേക്കൊക്കെ ഈ കേസ് മാറുകയാണ്. ഏറ്റവും